എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഓയിൽ പേസ്റ്റൽ ആണ് ഓയിൽ പേസ്റ്റൽ ഡ്രോയിങ്ങിന് നമുക്ക് ഒരു എക്സാമ്പിളായിട്ടൊരു മര ചില്ല ഒരു ചില്ല മാത്രമേ വരയ്ക്കുന്നുള്ളൂ ഇതിൽ നമ്മൾ കുറച്ച് കളറുകൾ സെലക്ട് ചെയ്തിട്ടുണ്ട് മിക്കതും പച്ചര സംബന്ധമായിട്ടുള്ള കടൽ മാത്രമാണ് അപ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഇതിൽ ലൈറ്റ് ഷെയ്ഡ് ഇതിലും അതായത് ഈ ലൈറ്റ് ഷെയ്ഡ് എന്നൊക്കെ പറയുമ്പോഴേ എല്ലാവർക്കും ഇത് കേട്ട് ഒരു പക്ഷേ മുൻകാലത്ത് വീടുകളിട്ട് മെടുപ്പായി കാണും ഒരു പക്ഷേ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ആദ്യം അത് പറയാനുള്ള കാരണം ഒരു ചിത്രം വരയ്ക്കുമ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഷെയ്ഡ് കൊണ്ട് തന്നെയാണ് ഒരു ചിത്രം വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ എന്നുവെച്ചാൽ നമുക്കൊരു റിയലിസ്റ്റിക് ആയിട്ടൊരു ചിത്രം വരക്കുകയാണെന്നുണ്ടെങ്കിൽ കളർഫുള്ളായിട്ടൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സ് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടാണ് എല്ലാ വീഡിയോയിലും ഞാൻ ഈ ലൈറ്റ് ഷെയ്ഡിനെ പറ്റിയിട്ട് എപ്പോഴും സംസാരിക്കുന്നത് ഒരു രൂപം ഉണ്ടെങ്കിൽ അതിന് ലൈറ്റ് ഷെയ്ഡ് ഉണ്ടാവും അപ്പം അങ്ങനെ വരുമ്പോഴാണ് നമുക്കത് ആ വിഷ ആ സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ലൈറ്റ് ഷെയ്ഡിനെ പറ്റി സംസാരിക്കേണ്ടി വരുന്നത് രേഖാചിത്രങ്ങളും ഒക്കെ ഉണ്ട് എങ്കിൽ പോലും ഇവിടെ പച്ചരയ്ക്ക് അലപ്പം ഡെപ് ആയിട്ടുള്ളൊരു പേസ്റ്റ് കളറാണ് എടുത്തിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ സ്വല്പ ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ലൈറ്റ് ഗ്രീൻ അതിൻ്റെ മൂഡിൽ വെക്കുകയാണ് ഇതോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഈ ഷെയ്ഡ് വയ്ക്കുന്ന ഒപ്പം തന്നെ നമ്മൾ ഈ ബഡ്സ് ഉപയോഗിച്ച് അതിനൊന്ന് സ്മൂത്ത് ആക്കാനായിട്ട് ഉപയോഗിക്കാം പക്ഷേ അത് ഞാൻ അത്ര സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയില്ലെങ്കിൽ പോലും അതൊരു സാമ്പിളായിട്ട് ഞാൻ അവിടെ കാണിക്കേണ്ട ഒരു ഭാഗത്ത് മാത്രമായിട്ട് കാണിക്കുന്നുണ്ട് ഓയിൽ പേസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ അതേ ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു മാധ്യമം തന്നെയാണ് ഓയിൽ പേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പെയിൻറ്റിങ് ചെയ്ത ഫീല് നമുക്കുണ്ടാവണം അതാണ് ഓയിൽ പേസ്റ്റിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം ഈ ബഡ്സ് നമ്മൾ ഒരു എക്സാമ്പിൾ കാണിച്ചെന്ന് മാത്രമല്ലോട്ടോ ഫുള്ള് ഉപയോഗിക്കുന്നില്ല അപ്പം അതിൻ്റെ ആവശ്യമില്ല എങ്കിലും നമുക്ക് ഈ പെയിൻറ്റിങ് സ്റ്റൈലിൽ തന്നെ ചെയ്യാം പിന്നെ ഇതിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട് നൈഫ് ഉപയോഗിച്ചിട്ടുള്ള ടച്ച് അപ്പോൾ ഈ നൈഫ് ഉപയോഗിച്ച് അകുമ്പോൾ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ പോയിൻ്റുകളൊക്കെ അതിൽ നിന്ന് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ നമ്മൾ ഈ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുമ്പോൾ തന്നെ ഒരു ഇല മറ്റൊരു ഇലയുടെ ബാക്കിലേക്ക് നിൽക്കുന്ന ഒരു ഫീല് ചിലടത്ത് മാത്രം അത് കാണിച്ചു കാരണം നമുക്ക് അപ്പോൾ ലൈറ്റിൻ്റെയും ഷെയ്ഡിൻ്റെയും അളവ് അല്ലെങ്കിൽ ആ എത്ര അളവ് വേണം ആ ഷെയ്ഡ് വേണം അല്ലെങ്കിൽ എത്ര ലൈറ്റ് വേണം എന്നുള്ളതിൻ്റെ ഒരു തരംതിരിവിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ സംഭവം നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഇതെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്ന വെച്ചാൽ റിയാലിറ്റി ഫീൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മളത് ചെയ്യണേ റിയാലിറ്റി ഫീൽ ചെയ്യുമ്പോൾ എപ്പോഴും അതിന് സൗന്ദര്യം കൂടും ഈ സൗന്ദര്യമാണുള്ളതിൻ്റെയൊക്കെ ലക്ഷ്യം അപ്പോൾ ഈ ഇലകളൊക്കെ വരച്ച് നമ്മൾ അതിൻ്റെ ലൈറ്റ് ഷെയ്ഡിനെ പറ്റി ഒരു സ്റ്റഡി ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഓയിൽ പേസ്റ്റിൽ ഈ സ്റ്റിക്ക് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് പടം വരയ്ക്കാം അല്ലെങ്കിൽ ഈ ലീഫ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടൊരു എക്സാമ്പിൾ മാത്രമാണ് പിന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള കളറുകൾ അതായത് നമ്മളിപ്പോൾ വരച്ചില്ല അതിൻ്റെ തണ്ടുകളൊക്കെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നേരത്തെ തന്നെ അത് വരച്ചിട്ടാൽ നമുക്ക് പിന്നെ അത് അത്രയും ഭാഗം പെട്ടെന്ന് കഴിഞ്ഞു എന്നർത്ഥം അവർ താഴ്ത്തി അല്പം പുല്ലുകൾ ഇങ്ങനെ കുന്തി നിൽക്കുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള ലൈറ്റ് കളറ് വരാൻ വേണ്ടി എല്ലാം അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പിന്നെ നമുക്കതിനൊരു കളർഫുള് ആ സ്റ്റഡിന് വേണ്ടിയിട്ടുള്ള ബ്രാഞ്ചുകൾ ഒക്കെ ശരിക്ക് കാണിക്കാനായിട്ട് നമ്മളൊരു ഓറഞ്ച് കളറാണ് അപ്പോൾ അതൊരു മിക്സ്ഡ് കളറായി മാറും അതായത് നേരത്തെ മഞ്ഞ് പിന്നെ ഈ ഓറഞ്ചും അപ്പോൾ ഒരു പ്രത്യേക കളർ കളറ് മിക്സിങ് നമുക്ക് വേറെ പാരറ്റിൽ വെച്ച് ചെയ്തിട്ട് ഇവിടെ കൊടുത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ലല്ലോ അപ്പോൾ മിക്സിങ് കൂടി നമ്മളിവിടെ മനസ്സിൽ കാണണം അതായത് ഒരു കളർ കിട്ടുന്നുണ്ടെങ്കിൽ മറ്റൊരു കളർ ആദ്യം ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വലിപ്പം കൂടി ഡെപ് കളറുകൾ വെച്ചതിന് ശേഷം രണ്ടും കൂടിയിട്ട് നമ്മൾ മിക്സ് ചെയ്യാണ് ഈ മുകളിൽ വെച്ച കളറ് ഉപയോഗിച്ച് അതായത് മുകളിൽ വെച്ച കളറിൻ്റെ അതായത് ലീഫിൻ്റെ മുകളിൽ വെച്ച മറ്റൊരു സ്റ്റിക്ക് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അതൽപ്പം രണ്ട് കളറും കൂടി ചേരുന്ന രീതിയിൽ അല്പം പ്രസ് ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ അപ്പോൾ നമുക്ക് രണ്ട് കളറുകളും കൂടിയിട്ട് മിക്സായി കിട്ടും അങ്ങനെയാണ് ഇതിൻ്റെ മിക്സിങ് നടക്കുന്നത് അല്ലാതെ നമുക്കൊരു വഴിയില്ല ഇതേമാതിരി തന്നെയാണ് നമ്മൾ ഡെപ്ത്ത് അവിടെ ഇരിട്ടുള്ള ഭാഗങ്ങൾ നമ്മളത് ഫുള്ളാക്കി വരയ്ക്കുകയാണ് അതിനൊരു ഡാർക്ക് കളറ് നമ്മൾ ബ്ലാക്കാണ് ഉപയോഗിച്ചത് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബ്ലാക്ക് ഉപയോഗിക്കരുത് എന്നൊക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബ്ലാക്ക് കാണുമ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ ഫീല് വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ റോമ്പറ് ഉപയോഗിച്ചാലും മതി പക്ഷെ നമുക്ക് ഗ്രീനാണ് മുൻതൂക്കം നിൽക്കുന്നുള്ളത് കൊണ്ട് പിന്നെ വേറെ വഴിയില്ലാത്തത് ഈ കളർ എടുത്തിട്ടുള്ളത് ഈ ബ്ലാക്ക് എടുത്തിട്ടുള്ളത് ഈ ബ്ലാക്കിൻ്റെതായ ഫീൽ വരാതിരിക്കാനായി അതായത് ബ്ലാക്ക് ആ കുത്തര് വരാതിരിക്കാനായിട്ട് നമ്മളതിൻ്റെ മുകളിൽ ഗ്രീനും പിന്നെ ബ്രൗണോ യെല്ലോ അങ്ങനെയൊക്കെ അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആ കളർ ഇതുമായിട്ട് മിക്സായിക്കൊള്ളും അപ്പോൾ നമുക്ക് ബ്ലാക്കിൻ്റെതായ ആ ഒരു തലതായിട്ടുള്ള വേറിട്ട് നിൽക്കുന്ന ബ്ലാക്കിൻ്റെ ആ ഫീൽ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ കളർപ്പടായി മാറി അതിവിടെ മിക്സിങ് നടക്കുമ്പോൾ കളർപ്പടായി മാറി അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഓയിൽ പേസ്റ്റിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്ന കളറുകൾ അധികം ഇല്ലാത്തത് കൊണ്ട് പിന്നെ ഇരുപത്തിനാല് കളറുകളൊക്കെ കിട്ടുന്ന ഓയിൽ പേസ്റ്റുകൾ ഉണ്ട് കേട്ടോ സെറ്റ് കിട്ടാനുണ്ട് കുറഞ്ഞ കളറുകളാണ് ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഇതിൻ്റെ രീതി എന്താണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ വീണ്ടും നല്ല ചിത്രങ്ങളൊക്കെ വീട്ടിൽ വരയ്ക്കുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ഒന്ന് കാണിക്കില്ല ലളിതമായിട്ടുള്ളൊരു സബ്ജക്റ്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഒരു ലീഫ് ഞാൻ എടുത്തിട്ടുള്ളത് കാരണം നമ്മൾ വരച്ച് പഠിക്കുകയാണെങ്കിൽ അതായത് ബിഗിനേഴ്സിന് നമുക്ക് ആവശ്യം അവർക്കത് വരയ്ക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അങ്ങനെ വരുമ്പോൾ മാത്രമേ അവർക്ക് ഇത് വരച്ച് നോക്കാനായിട്ട് സാധിക്കുള്ളൂ അതല്ലാതെ നല്ല വലിയ വലിയ ചിത്രങ്ങളൊക്കെ അതായത് വലിയ വളരെ റഫായിട്ട് അതായത് ഡിഫിക്കൽട്ടായിട്ടുള്ള ചിത്രങ്ങളൊക്കെ ആകുമ്പോൾ അവർക്കിത് നോക്കി പോകാനേ സാധിക്കുകയുള്ളൂ ഒരു ബിഗിനേഴ്സിനെ ആ ഒരു പോരായ്മ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ലളിതമായിട്ടുള്ള ഒരു ചിത്രം എടുത്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡാർക്ക് കളർ കൊടുത്തിട്ടുള്ളത് ആ ബ്ലാക്കിൻ്റെ അതിൻ്റെ ആ ഫീൽ മാറ്റിയെടുത്ത് നമുക്ക് ഡാർക്ക് ഗ്രീനാക്കി മാറ്റിയത് അങ്ങനെ വരുമ്പോൾ നമുക്ക് വളരെയധികം ഗ്രീൻ അത് എന്തുകൊണ്ടങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അത്ര ഡെപ്തിലുള്ള ഒരു ഗ്രീൻ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ മാത്രമാണ് ചെയ്യേണ്ടോ ഇങ്ങനെ ചെയ്യണ്ടോ എങ്കിൽപ്പോലും ആ ഡെത്തിള്ള ഗ്രീൻ എല്ലായിടത്തും ഫില്ലായില്ലാതെ വരും വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അപ്പം അതിനാണ് നമ്മളിത് ആദ്യം തന്നെ ബ്ലാക്ക് ചെയ്തതിന് ശേഷം ആ ഗ്രീന് ഏതെങ്കിലും ഗ്രീനെ നമ്മളതിൻ്റെ ഒന്നും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡാർക്ക് ഗ്രീനായി മാറി ചെയ്യും പിന്നെ നമുക്ക് വീണ്ടും നമ്മൾ വിട്ടുപോയിട്ടുള്ള ഇലകളൊക്കെ ഒന്ന് ഒരു കളറ് അതായത് ഗ്രീൻ കളറ് അലപ്പം ഡാർക്ക് ഗ്രീൻ ഇതിലത്തെ ഡാർക്ക് ഗ്രീനൊക്കെ പറഞ്ഞ് ഇത്രക്കനേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് നമ്മളത് ഫില്ല് ചെയ്യണം ബ്ലൂ ചേർന്നിട്ടുള്ള ഗ്രീനാണ് കറക്റ്റ് ഗ്രീനല്ല അത് അപ്പോൾ അത് എല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ആ റിസ്ക് കഴിഞ്ഞു അത്രയും ഭാഗം കഴി നമുക്ക് കഴിഞ്ഞ് കിട്ടിയ ഒരു ഫീൽ ഉണ്ടാവും അതുപോലെ മുകളിലെ രണ്ട് നേരം ഞാൻ പോയിട്ടുണ്ട് കാരണം അത് ലൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടി വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഇതേ ഈ കളറിൻ്റെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് അത് നമ്മൾ വീട് ചെയ്യും ഇനി നമ്മൾ അതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഗ്രീൻ അതായത് യെല്ലോഷ് ചേർത്തിട്ടുള്ള ഒരു ഗ്രീനാണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ വെക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തിട്ടുള്ള ഗ്രീനും കൂടി ഇതിൽ മിക്സ് ആയിപ്പോൾ ഒരു പ്രത്യേക ഗ്രീൻ ഇവിടെ കിട്ടി ഒരു കളറിന് അലപ്പം മാറ്റം സംഭവിച്ചു അപ്പോൾ അതാണ് അങ്ങനെ ഒരു കളർ മിക്സിങ്ങിൻ്റെ ഈ ടെക്നിക്ക് എന്നൊക്കെ പറയണത് ഇങ്ങനെയാണ് സാധിക്കുക കളർ ഓരോന്ന് നമുക്ക് ഏത് കളറാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ ആ കളറിൻ്റെ ഡെപ്തി ഉള്ള കളറ് അലപ്പം കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് മനസ്സിൽ വിചാരിച്ച കളറ് അടുത്ത കളറ് കൂടി ചേർത്താൽ മാത്രമാണ് അത് ആ കളർ കിട്ടുന്നുള്ളൂ അപ്പോൾ അവിടെ മിക്സിങ് നടന്നു അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത് ഇതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ സ്റ്റെഡ് അതായത് ആ ഒരു ബ്രാഞ്ചസ് ഈ ചെടികളുടെ തണ്ടുകൾ നമ്മൾ അല്പം ഷെയ്ഡ് പോലെ ആയിട്ടും ചിലടത്ത് വെളിച്ചം തട്ടുന്ന കൂടുതൽ വെളിച്ചം തട്ടുന്ന ഭാഗമായിട്ടും അങ്ങനെ ഇട്ട് കാണിക്കണം നമ്മൾ വരയ്ക്കുമ്പോൾ ഒരു ഒരേ ലെവലിലിങ്ങനെ കളറിലെ പോകരുത് അതിൻ്റെ ബ്രാഞ്ച് അപ്പോൾ അതൊരു കാണാൻ ഭയങ്കര നാച്ചുറൽ ഫീൽ നഷ്ടപ്പെടുക അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു ബ്രാഞ്ച് ബ്രാഞ്ചസ് വരയ്ക്കുമ്പോൾ നമുക്ക് ലൈറ്റും പിന്നെ അതിൽ തന്നെ ഷെയ്ഡൊക്കെ ആയിട്ട് നമ്മൾ വരയ്ക്കുന്നത് അപ്പോൾ നമുക്ക് ചില ബാഗം നമുക്ക് വളരെ വ്യക്തത ഇല്ലാത്തതും എന്നാൽ കാണണം ആ ബാഗുകൾ എന്നാൽ നല്ല കൂടുതൽ ലൈറ്റ് തട്ടാ സായതുള്ള ബാഗുകൾ നമ്മൾ ലൈറ്റ് കളറായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും ആ നാച്ചുറൽ ഫീല് നമുക്ക് ഉണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ അതിൻ്റെ മുകളിൽ വീണ്ടും ലൈറ്റ് കളറുകളൊക്കെ വെച്ചു ഷെയ്ഡോസ് അതായത് ലീഫിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഫീൽ ഉണ്ടാക്കാനായിട്ടുള്ള ഷെയ്ഡോസ് നമ്മൾ ചെയ്തു അങ്ങനെ എല്ലാ കളറുകൾക്കും ഇതുമാതിരി ഉള്ള നാച്ചുറൽ ഫീൽ ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം അത് കളറ് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് റിയാലിറ്റി റിയാലിറ്റിയിട്ട് നല്ല പോലെ തോന്നും പിന്നെ ഇതിൻ്റെ ഫില്ലീത് വേക്ക് മുകളിൽ രണ്ട് പച്ചട ഞാൻ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കളർ കൊടുത്തപ്പോൾ ഏകദേശം ഒരു ലെവലിൽ വന്നു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും റോ അമ്പർ കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതും മതിയാകും അതും പിന്നെ ഗ്രീനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ റോ അമ്പർ എന്ന് പറഞ്ഞാൽ ഡാർക്ക് ബ്രൗണിൻ്റെയും ഡാർക്ക് ബ്രൗൺ ആണ് ബ്രൗണാണത് ശരിക്കും ബ്ലാക്കിനോട് ചായ ഉള്ള ഡാർക്ക് ബ്രൗൺ അതാണ് ഈ റോ അമ്പർ അപ്പോൾ അതിൻ്റെ നമുക്ക് ഗ്രീൻ ചേർത്താലും ഈ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ രണ്ടായാലും നമുക്ക് ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് നമുക്ക് കളർ ഉപയോഗിക്കുന്നൊരു കുഴപ്പമില്ല ബ്ലാക്ക് ഉപയോഗിച്ചാലും അത് കാണിക്കുന്നില്ല പിന്നെ നമ്മൾ ഈ പറഞ്ഞ ലൈറ്റ് വീണ്ടും കൊടുത്ത് കൂട്ടിക്കൂട്ടി കൊടുത്തിട്ടുണ്ട് മുകൾ ഭാഗത്തെ ബ്രാഞ്ചിന് അവിടെ താഴത്തെ പുല്ലുകൾക്കും പ്രത്യേകിച്ചും കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കൊരു സൗന്ദര്യം വരുത്താനായിട്ട് ഈ ബ്രാഞ്ചിന് അല്പ സൗന്ദര്യം വേണം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ അല്പം പിങ്ക് കളർ ദ റോസ് ആയിട്ടുള്ള ഒരു കളറാണ് അവിടെ ഇവിടെ കേട്ടിന്ന് ടച്ച് ചെയ്യുക പിന്നെ നമുക്ക് ഡാർക്കിലെ ഭാഗത്ത് ടച്ച് ചെയ്താലും ആ ഡാർക്ക് അങ്ങനെ തന്നെ ആയിട്ട് നിൽക്കും ഇതിൻ്റെ അളവ് അതായത് ഈ ലൈറ്റ് കുറയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രഷർ നമ്മൾ കയ്യിൻ്റെ പ്രഷർ അതിനനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയും ചെയ്യണം ഇല്ലെങ്കിൽ എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരേ കളറായിട്ട് മാറും അതേമാതിരി പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞ മുകളിൽ അപ്ലൈ ചെയ്താലും നമുക്ക് ലൈറ്റ് പച്ച കിട്ടും ഇനി ഇതിൽ എവിടെയെങ്കിലും ഹൈലൈറ്റ് പോലെ വരുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ നമുക്കൊന്നിങ്ങനെ വൈറ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്നുകൂടി അതിന് മിഴിവ് കിട്ടും അതിന് നമുക്ക് വൈറ്റ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്യാവുന്നതാണ് ഇതേമാതിരി പല വീഡിയോസും ഇനിയും വരും ഇത് അതിലല്ല ഇതിനേക്കാളും നല്ലത് നിങ്ങൾക്കൊരു സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് വരച്ച് കാണിക്കുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് ഈ പറഞ്ഞ പെയിൻറ്റിങ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതല്ലാതെ നമ്മൾ പെട്ടെന്ന് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പടം വരച്ച ബുദ്ധിമുട്ട് വരുന്നത് വിചാരിച്ചിട്ടാണ് നേരത്തെ പറഞ്ഞു ആ കാര്യം സൂചിപ്പിച്ചിരുന്നു ഈ നമുക്ക് ഇതിൻ്റെ ലൈറ്റുകളൊക്കെ വീണ്ടും വീണ്ടും നമുക്ക് എവിടെയൊക്കെ ആവശ്യം വരുന്നത് അതിന് അല്പം ബ്ലൂ കളർന്നതൊക്കെയാണ് വെച്ചിട്ടുള്ളത് കാരണം ചില ഇലകൾക്ക് ഈ സ്കൈയിൽ നിന്ന് വരുന്ന പ്രകാശം അതായത് നാച്ചുറൽ പ്രകാശം തന്നെ ചില ഭാഗങ്ങളിലൊക്കെ നല്ലവണ്ണം തട്ടുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ലൈറ്റ് വരാ അതായത് ഈ ചില്ലുകളുടെ ഇടയിൽ ഇറങ്ങി നിൽക്കുന്ന എന്താ പ്രകാശമുണ്ട് അങ്ങനെയുള്ള ഭാഗത്തിനാണ് നീല കടന്ന് ചേർത്ത് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഒരു ഭംഗി വേറെ കാണിക്കണ്ടാവും ഇവിടെ കാണാൻ നമുക്ക് അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കാര്യത്തിൽ നമ്മൾ ചെയ്യാനുള്ളത് പിന്നെ ഓയിൽ പേസ്റ്റിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ ഫീൽ ഉണ്ടാക്കുന്ന സംഭവം കൂടിയാണ് ഇതോടൊപ്പം ക്രയോൺ ഉണ്ട് പിന്നെ സോഫ്റ്റ് പേസ്റ്റുണ്ട് അതിൻ്റെ അതിന് ഈ എഫക്റ്റ് ഇല്ല ഇനി നമുക്ക് നൈഫുകൊണ്ട് എങ്ങനെയാണ് അത് എന്താണ് അതിൻ്റെ ഉപകാരം എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലത്തെ ചെറിയ ചെറിയ ലൈനുകൾ ഈ എലയുടെ മുകളിലുള്ളതും പിന്നെ അതിൻ്റെ ഔട്ടർ ലൈനുകളും ഒക്കെ നമുക്ക് വ്യക്തമായിട്ട് നല്ല ഷാർപ്പായിട്ട് ചെയ്തെടുക്കാം ചെയ്ത് പോലും ഇതിങ്ങനെ ചെയ്യുന്നത് എന്താ കാരണമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത പെയിൻറ്റ് നമ്മൾ ഈ സ്ക്രാച്ച് ചെയ്യുമ്പോൾ കാണുകയാണ് സംഭവം വേറെ രഹസ്യങ്ങളൊന്നും ഇല്ല അതിൻ്റെ മുകളിൽ കളറുകളൊന്നുമില്ല അത് സ്ക്രാച്ച് ചെയ്തിട്ട് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ലൈൻ വളരെ ഈ പേഷ്യൻറ്റ് കൊണ്ട് സാധിക്കാൻ പറ്റാത്തത്ര ചെറിയ ലൈനുകളൊക്കെ നമുക്ക് ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അപ്പോൾ വീണ്ടും അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമ്മൾ വരച്ചു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ടോ അല്ലെങ്കിൽ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഇല വരച്ചു ആ ഇല തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തിങ്ങനെ വരച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലൊരു ചിന്ത വരും ഏയ് ഇതിൻ്റെ മുകളിൽ ഇനി ഒരുപാട് ഇലകളുണ്ട് അപ്പോൾ ഇത്രയും സമയമെടുത്തിട്ട് നമ്മളൊരു ഇല വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ എത്ര സമയം വരും ബാക്കിയുള്ള ഇലകളൊക്കെ വരയ്ക്കുക എന്നുള്ള ആ ഒരു ടെൻഷൻ വരാതിരിക്കാനാണ് നമ്മൾ ആദ്യം തന്നെ എല്ലാ കളറുകളും അടിച്ചിട്ട് പിന്നെ നമുക്ക് ലാസ്റ്റിലൊറ്റ വര കൊണ്ട് എല്ലാറ്റിൻ്റെ എല്ലാ എല്ലാവരുടെ മുകളിൽ നമുക്ക് വളരെ വേഗത്തിൽ ടച്ച് ചെയ്ത് ചിത്രം അവസാനിപ്പിക്കാം ഇപ്പോൾ ഒരു ഫോട്ടോ തന്നു കഴിഞ്ഞാലും നമുക്ക് ഇങ്ങനെയുള്ള പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒരു ഫോട്ടോ ഓയിൽ പെയിൻറ്റിങ്ങിലൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ചെയ്യാനുണ്ട് അങ്ങനെ വരുമ്പോൾ നമുക്ക് വർക്ക് വേഗം നീങ്ങി നീങ്ങും എന്നുള്ള ഒരു സമാധാനം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ വര വേഗം കഴിയും എന്നുള്ള ഒരു സന്തോഷം നമുക്കുണ്ടാകും അപ്പോൾ പെട്ടെന്ന് വർക്ക് കഴിയും ഇല്ലെങ്കിൽ അവിടെ കിടന്ന് നിരങ്ങി നിരങ്ങി നിരങ്ങിയിട്ട് ഓരോ ഭാഗങ്ങൾ നീങ്ങി കിട്ടണമെങ്കിൽ ഭയങ്കര സംഭവമായി മാറും അതിനാണിപ്പോൾ ഇത് ഇതിപ്പോൾ നമുക്ക് കാണാണ്ട് വളരെ പെട്ടെന്ന് നമുക്കിത് വരച്ചു തീർക്കാൻ സാധിച്ചു ഇത്രയും ലീഫുകളൊക്കെ വളരെ ഇത്രയും സമയത്തിനുള്ളിൽ നമുക്ക് വരച്ച് തീർത്ത് അല്ലെങ്കിൽ ഡീറ്റെയിൽ പോലും വരച്ച് തീർക്കാനുള്ള സാധിച്ചു ഇതുമാതിരി നമുക്കിനി ചാർക്കോള് പിന്നെ പെൻസിൽ ഡ്രോയിങ് പിന്നെ അക്രലിക് പെയിൻ്റിങ് പിന്നെ വാട്ടർ കളർ പെയിൻറിങ് ഇതൊക്കെ ഞാൻ അങ്ങനെ മാറി മാറി ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോസും കണ്ട് താല്പര്യമുള്ള വിഷയമുള്ള ആ വീഡിയോസ് കണ്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതുക എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതിനെപ്പറ്റിയിട്ടും സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അത് നോക്കിയാൽ ലിങ്ക് അവിടെ ഉണ്ടായിരിക്കും പലതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും പിന്നെ മറ്റ് സബ്ജക്റ്റ് കൂടി കാണാവുന്നതാണ് താങ്ക്